മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയറിയിച്ചു. യാ ദാവൂദ് ഇന്നി ഫള്ളൽതു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഉമ്മത്ത. ദാവൂദ് നബിയെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സമുദായത്തെയും ഞാൻ വളരെയേറെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. വഅഅതൈതുഹും സിത്ത ഹിസ്വാൽ, ആറ് കാര്യങ്ങൾ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ലം ഉഅതിഹ, ആ ആറ് കാര്യങ്ങളെ ഞാൻ നൽകിയിട്ടില്ല. വൈറഹും മിനൽ ഉമം, മറ്റു സമുദായങ്ങൾക്ക്, പൂർവകാല സമുദായങ്ങൾക്ക് നൽകാത്ത ആറു കാര്യങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ നൽകിയിട്ടുണ്ട്. ഒന്ന്, ലാ ഉആഖിദുഹും അലൽ ഖത്വഇ വന്നിസിയാൻ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്ത് അബദ്ധത്തിൽ ചെയ്തു പോകുന്നത്, മറന്നുകൊണ്ട് ചെയ്തു പോകുന്നത് ഞാൻ അത് മാപ്പ് ചെയ്തിരിക്കുന്നു. പിഴച്ചുകൊണ്ട് കരുതിക്കൂട്ടിയല്ലാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷയില്ല. റുഫിയാൻ ഉമ്മത്തി അൽ ഖതഉ വന്നിസിയാൻ, മറന്നുകൊണ്ട് ചെയ്യുന്നതും അതുപോലെ പിഴച്ച് ചെയ്യുന്നതും, അത് രണ്ടുകൊണ്ടും ഈ ഉമ്മത്തിന് ശിക്ഷയുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടുകൊണ്ടുമുള്ള ശിക്ഷയെ ഉയർത്തിയിരിക്കുകയാണ്. നാം അറിയാതെ ചെയ്തു പോകുന്നതും മറന്നുകൊണ്ട് ചെയ്തു പോകുന്നതും അതിനെല്ലാം അല്ലാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? രണ്ട്, വകുല്ലു ദംബിൻ റക്കിബിഹു അലാ അംദിൻ സുമ്മ അസ്തഗ്ഫറൂനി ഖദ് ഗഫർതു ലഹും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്ത് അവർ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു മഹാപാപം ചെയ്തു, സുമസ്തഗ്ഫറൂനി, പിന്നെ അവർ എന്നോട് പൊറുക്കല് തേടിയാൽ, ഗഫർതു ലഹും, ഞാൻ അവർക്ക് പൊറുത്തു കൊടുക്കും. ഇതും പൂർവകാല സമുദായത്തിന് ചെയ്യാത്ത ഒരനുഗ്രഹമാണ്. പൂർവകാല സമുദായങ്ങളിൽ നിന്ന് അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രായശ്ചിത്തമായി അവർ ശരീരങ്ങളെ കൊല ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ടാണല്ലോ ബനീസ്രായീൽ അവർ പശുവിനെ ആരാധിച്ചതിന്റെ ശിക്ഷയായിട്ട് മഹാനായ അല്ലാഹു അവരോട് നിർദ്ദേശിച്ചത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക എന്നായിരുന്നു. ആ പരസ്പരം കൊല നടത്തിയിട്ടാണ് അതിന്റെ പ്രായശ്ചിത്തം അല്ലാഹു നിർദ്ദേശിച്ചിരുന്നതെങ്കിൽ ഈ ഉമ്മത്ത് മനഃപൂർവ്വം തന്നെ ഒരു തെറ്റ് ചെയ്യുകയും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി അസ്തഗ്ഫിറുല്ലാ എന്ന് പൊറുക്കല് തേടുകയും ചെയ്താൽ ഞാൻ അവർക്ക് പൊറുത്തു കൊടുക്കുന്നതാണ്. മൂന്ന്, മാ ഖദ്ദമൂലി അംഫുസിഹിം ലിആഖിറതിഹിം തയ്യിബത്തൻ ബിഹാ അംഫുസുഹും അജ്ജൽതു ലഹും ഫി ദുനിയാ അദ്ആഫ മുദാഅഫ വഇൻദി ലഹും അദ്ആഫ മുദാഅഫ. മഹാനായ അല്ലാഹു മുസ്ലിം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോട് പറയുകയാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ആഖിറത്തിന് വേണ്ടി, ആഖിറത്തിലേക്ക് മാത്രം എന്നോണം എന്തെങ്കിലും സുകൃതങ്ങൾ ചെയ്താൽ, വല്ല നന്മയും ചെയ്താൽ അതിന് ആഖിറത്തിൽ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവരെ മനസ്സ് വളരെ സംതൃപ്തിയുള്ളതിനോട് കൂടെയാണ് ആ നന്മ ചെയ്തതെങ്കിൽ, ഞാൻ അതിന് പ്രതിഫലം ആഖിറത്തിൽ മാത്രമല്ല കൊടുക്കുക, ദുനിയാവിൽ തന്നെ ഇരട്ടി ഇരട്ടി പ്രതിഫലം അവർക്ക് ഞാൻ നൽകുന്നതാണ്. അതേസമയത്ത് ആഖിറത്തിൽ അതിന് പുറമെ ഇരട്ടി ഇരട്ടി പ്രതിഫലം വേറെയും ഞാൻ അവർക്ക് നൽകുന്നതാണ്.
അതും ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്തെങ്കിലും ധ്യാനധർമ്മങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും സുഹൃതങ്ങൾ ആഖിറത്തിലേക്ക് കൂലി കിട്ടണം, ആഖിറത്തിൽ പടച്ചറബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണം എന്ന ആത്മാർത്ഥമായ ചിന്തയോടെ വിശ്വാസത്തോടെയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അതിന് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്നതിന് പുറമെ ദുനിയാവിലും അതിന് നാം ഇരട്ടി ഇരട്ടി പ്രതിഫലം കൊടുക്കും. അതും ഈ സമുദായത്തിനുള്ളൊരു പ്രത്യേകതയാണ്. നാല്, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോട് പറയുന്നു, അഅതൈതുഹും അലൽ മസ്വാഇബി ഫിൽ ബലായ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ശാരീരികവും സാമ്പത്തികവും ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വിപത്തുകൾ പരീക്ഷണങ്ങൾ നൽകിയാൽ ആ പരീക്ഷണങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് അവർ ക്ഷമിക്കുകയും അതിൽ സഹിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് വേവലാതിപ്പെടാതെ പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ അവർക്ക് ഞാൻ കൊടുക്കുന്നതാണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ചഞ്ചലമായി പറയുകയും വിശ്വസിക്കുകയും ചെയ്ത് പരീക്ഷണങ്ങൾക്ക് ക്ഷമിക്കുമെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കും അസ്സലാത്ത വറഹ്മത്ത വൽഹുദാ ഇലാ ജന്നത്തിൻ നഈം അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ ഉലൈകഹുമുൽ മുഹ്തദൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ആ ആളുകളെ ഞാൻ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കും. സ്വലാത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രശംസയാണ്. എന്റെ പരീക്ഷണങ്ങൾക്ക് ക്ഷമിക്കുന്ന ആളുകളെ ഞാൻ പ്രശംസിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല വറഹ്മ എന്റെ പ്രത്യേക കാരുണ്യവും അവർക്ക് ഞാൻ കൊടുക്കും. വൽഹുദാ ഇലാ ജന്നത്തിൻ നഈം അനുഗ്രഹീത സ്വർഗത്തിലേക്ക് അവരെ വഴിനടത്തുകയും ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കും. പരീക്ഷണങ്ങളുടെ മേൽ ക്ഷമിക്കുന്നവർക്ക് ശാരീരികവും സാമ്പത്തികവും ഏതെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടോ ആ പരീക്ഷണങ്ങളൊക്കെ കൃത്യമായി ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു അല്ലാഹുവിൽ പരാതിപ്പെട്ടില്ല, അല്ലാഹു എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എനിക്ക് ഇത്ര രോഗം തന്നല്ലോ, എന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയല്ലോ, അല്ലോ ഇങ്ങനെ ആവലാതിയും വേവലാതിയും ശക്കുവയും ഇല്ലാതെ അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചാൽ അല്ലാഹു അവരെ കുറിച്ച് എപ്പോഴും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും, അവർക്ക് കരുണകൾ ചൊരിയും, അവരെ സ്വർഗത്തിലേക്ക് വഴി നടത്തും. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ അവർക്ക് നൽകുന്നതാണ്. അഞ്ച്, വഇദാ ദഅവനി ഇസ്തജബ്തു ലഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്ത് അവര് എന്നോട് ദുആ ചെയ്താൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. ഇമ്മ അജ്ജൽതു ലഹും, ഒന്നുകിൽ അവർ പ്രാർത്ഥിച്ച കാര്യം ഉടനടി സഡൻലി ഞാൻ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്ത് എന്നോടൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒന്നുകിൽ ആ പ്രാർത്ഥിച്ച കാര്യം സഡൻലി ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. വഇമ്മാ സറബ്തു അൻഹും സൂഅൻ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രയാസം ആ ഒരു പ്രാർത്ഥന കൊണ്ട് ഞാൻ അവരെ തൊട്ട് തിരിച്ചു കളയും. ഔ അദ്ദഹിറുഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം ആഖിറത്തിലേക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കും. മൂന്നിൽ ഒരു കാര്യം ഉറപ്പാണ്, നാം പ്രാർത്ഥിക്കുമ്പോൾ അത് തിരിച്ചറിയണം. അള്ളാഹുവിനോട് നാം ഒരു ദുആ നടത്തിയാൽ അല്ലെങ്കിൽ നാം ദുആ ചെയ്യിപ്പിച്ചാൽ ഏത് പ്രാർത്ഥനയ്ക്കും മൂന്നിൽ ഒരു കാര്യം സുനിശ്ചിതമാണ്. ഒന്നുകിൽ ആ പ്രാർത്ഥിച്ച കാര്യം ഉടനടി ലഭിക്കും, അതല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചത് കൊണ്ട് നമുക്ക് സംഭവിക്കേണ്ട എന്തെങ്കിലും പ്രയാസങ്ങൾ, എന്തെങ്കിലും ദുരിതങ്ങൾ, എന്തെങ്കിലും കഷ്ടപ്പാടുകൾ നമ്മെ തൊട്ട് അള്ളാഹു തിരിച്ചു കളയും. അതല്ലെങ്കിൽ ആ പ്രാർത്ഥന മാത്രം ഒരു അമലായി ആഖിറത്തിലേക്ക് അള്ളാഹു സൂക്ഷിച്ചു വെക്കും. ആഖിറത്തിലെത്തുമ്പോൾ ദുനിയാവിൽ പരീക്ഷണങ്ങളും യാതനകളും വേദനകളും ഉണ്ടായിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ച ആളുകൾ വലിയ സ്ഥാനങ്ങളിലും ദറജാത്തുകളിലും ഉല്ലസിക്കുന്നത് കാണുമ്പോൾ
ആളുകൾ ചിന്തിച്ചു പോകും, ഇവരെങ്ങനെയാ ഇവിടെ എത്തിയത്? അവർ ദുനിയാവിൽ വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. ഈ മൂന്നാൽ ഒരു കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഉറപ്പാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? നിസ്കാരത്തിൽ പ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും പ്രാർത്ഥന, പിന്നെയും ഫാത്തിഹ സൂറത്തും മറ്റും ഓതിയിട്ട് പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന കൊണ്ട് ഈ മൂന്നിൽ ഒരു കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് കിട്ടും. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ കൊടുത്തൊരു പ്രത്യേകത. ഫമൻ ലഖിയനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ വസദ്ദഖ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യശ്ഹദു അന്ന റസൂൽ അന്നഹു റസൂലുള്ളാഹ്. അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ, സ്ത്രീയോ പുരുഷനോ, നാളെ ആഖിറത്തിൽ എന്നെ സമീപിച്ചാൽ, അവൻ എന്റെ അടുത്ത് വരികയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചുകൊണ്ടും അവിടുന്ന് തങ്ങളെ വാസ്തവമാക്കിയും കൊണ്ടും ആര് എന്നെ സമീപിക്കുന്നുവോ, ജന്നത്തി വ കറാമത്തി, എന്റെ അനുഗ്രഹീത സ്വർഗത്തിലും എന്റെ ആദരവിലും അവൻ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ആദരിച്ചുകൊണ്ട് നൽകുന്ന സ്വർഗത്തിൽ, അനുഗ്രഹിച്ചുകൊണ്ട് നൽകുന്ന സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടാകും. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ എന്നെ സമീപിച്ചാൽ, വഹുവ കദബ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുകയും, വമാ ജാഅ ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആശയത്തെയോ അനുഷ്ഠാനത്തെയോ തങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യത്തെ തള്ളുകയും ചെയ്തു, വസ്തസാ ബി കിതാബി, എന്റെ ഖുർആൻ, എന്റെ വേദഗ്രന്ഥത്തെ പരിഹസിക്കുകയും ചെയ്താൽ, വർത്തമാന കാലഘട്ടത്തിലെ ആളുകളെ പോലെ സ്ത്രീയോ പുരുഷനോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യത്തെ തള്ളിക്കളയുകയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ പുച്ഛിക്കുകയും, വിശുദ്ധ ഖുർആൻ പറഞ്ഞ സന്ദേശങ്ങളെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ ആരെങ്കിലും സമീപിച്ചാൽ, സബബ്തു അലൈഹിം ഫിൽ ഖബ്രി അദാബൻ സബ്ബൻ, അവന്റെ ഖബറിൽ അതിഭയങ്കരമായ ശിക്ഷ ഞാൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം, ഫതദ്രിബുൽ മലായികത്ത് വുജൂഹഹും വഅദ്ബാറഹും, അല്ലാഹുവിന്റെ മലക്കുകൾ മഹ്ശറയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ മുഖത്തും അവന്റെ പിറകിലും അവനെ ശക്തമായി അടിച്ചുകൊണ്ടിരിക്കും. അടിച്ചിട്ട് അവന്റെ മുഖവും അവന്റെ പിന്നാമ്പുറവും ഞാൻ തകർക്കും. മാത്രമല്ല, സുമ ഉദ്ഖിലുഹും, പിന്നീട് അവനെ പ്രവേശിപ്പിക്കും. നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് അവരെ നാം കടത്തിവിടുകയും ചെയ്യും. ഈ ആറ് കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം ഞാൻ കൊടുത്ത പ്രത്യേകതയാണ്. അവരെ ഞാൻ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്, അവരെ ഞാൻ പ്രത്യേകം ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളടക്കമുള്ള പൂർവ്വപ്രവാചകന്മാരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സന്ദേശം അറിയിച്ചു കൊടുത്തുവെങ്കിൽ 123,999 പ്രവാചകന്മാരും പൂർവ്വവേദങ്ങളും ഈ ഉമ്മത്തിനെയും ഈ ഉമ്മത്തിന്റെ സവിശേഷതകളെയും ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകളെയും ആ സമുദായങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നവരാണ്. അല്ലാഹു പൂർവകാല സമുദായങ്ങൾക്ക് നമ്മെ കൊടുത്ത് നമ്മെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ ഖുർആൻ, മസലുഹും ഫിത് തൗറാത്തി കമ കസറിൻ അഖ്റജ ശത്ഹു ഫആസറഹു ഫസ്തഗല ഫസ്തവ അലാ സൂഖി, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തൗറാത്തിൽ ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള അനുയായികളെ തൗറാത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇൻജീലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പൂർവകാല പ്രവാചകന്മാരെ മുഴുവനും അവരെ ഉമ്മത്തിന് ഈ സമുദായത്തെയും ഈ സമുദായത്തിന്റെ പ്രവാചകരെയും എമ്പാടും പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ ഭാഗ്യത്തിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, നമ്മെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പൂർവ്വ സമുദായങ്ങളുടെ മുൻപിൽ